ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഐ ആർ ഫിൽട്ടർ ഡിസൈനിൻ്റെ സ്റ്റെപ്സ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിലെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ കാണുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡിസൈൻ എ ഡിജിറ്റൽ അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ സാറ്റിസ്ഫൈയിങ് ദ കൺസ്ട്രെയിൻസ്. നമുക്കിതുപോലെ ഒരു അനലോഗ് ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഇതുപോലത്തെ റെപ്രസെൻറ്റേഷൻ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ടേക്ക് t is equal to 1 seconds. സോ ഇതുപോലെ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് നമ്മൾ എന്താ ചെയ്യുക, ഈ തന്നിരിക്കുന്നതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാണണം. സോ നമുക്കറിയാം ഇതൊരു ലോ പാസ് ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് ആണെന്ന് നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദിസ് അല്ലേ, ഇതിൽ 0 to π/2 ആണ് നമ്മുടെ പാസ് ബാൻഡ് റേഞ്ച് വരുന്നത്. സോ പാസ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് π/2 ആണ്. അതെന്താണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്, 1 0.707 ഇടയിലാണ് അല്ലേ. സോ നമ്മളുടെ ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് ഒമേഗയിലാണ് തന്നിട്ടുള്ളത്. സോ ഒമേഗയുടെ ഇവിടെ പാസ് ബാൻഡ് ഫ്രീക്വൻസി നമുക്ക് എന്ത് വരും, π/2 ആണ് വരിക. അതുപോലെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 എന്തിനും ഇടയിലാണ്, 0.707 ഇടയിലാണ്. ഓക്കെ, സോ ദിസ് ഒമേഗ പി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, ദിസ് ഇസ് നത്തിങ് ബട്ട് ഒമേഗ പി, ദിസ് ഇസ് ഒമേഗ എസ് സ്റ്റോപ്പ് ബാൻഡ് അല്ലേ. സോ ഇത് നമുക്ക് π/2 ആണ് കിട്ടുന്നത്, മാഗ്നിറ്റ്യൂഡ് 0.707 ആണ് കിട്ടുന്നത്. അതേപോലെ സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്, 3π/4 to π ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ ഒമേഗ എസ് എന്ന് പറയുന്നത് എന്ത് വരും, 3π/4 വരും, അപ് ടു പൈ, ഇവിടെ വരെ പൈ ആണ്. നമുക്ക് ഒമേഗ എസ് എന്ന് പറയുന്നത് 3π/4 കിട്ടി. അതിൻ്റെ തന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, ഇവിടെ പറഞ്ഞിട്ടുള്ള 0.2 എന്നാണ്. സോ 0.2 is equal to this. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ രണ്ട് ടേംസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. സോ 1/√1 ε² = എന്താണ്, 0.707. ഇതിൽ നിന്ന് നമുക്ക് എപ്സിലോൺ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ, ദറ്റ് ഇസ് ഈക്വൾ ടു 1. അതേപോലെ തന്നെ 1/√1 λ² = 0.2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ എന്ത് കണ്ടുപിടിക്കാം, 4.89 എന്ന് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒമേഗ പി എന്ന് പറയുന്നത് π/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒമേഗ എസ് എന്ന് പറയുന്നത് 3π/4 എന്നും തന്നിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഗിവൺ ഡേറ്റയായിട്ട് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൊല്യൂഷനിലേക്ക് വരാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫ്രം ദ ഗിവൺ സ്പെസിഫിക്കേഷൻ പ്രീ വാർപ്പിംഗ് ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓം എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലേ. സോ നമുക്കിവിടെ ഓം എസ്സും കാണാനുണ്ട്, അതുപോലെ ഓം പിയും കാണാനുണ്ട്. സോ ഓം എസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, വി വിൽ യൂസ് ദിസ് ഇക്വേഷൻ. ഇവിടെ ഒമേഗയ്ക്ക് പകരം ഒമേഗ എസ് കൊടുക്കും. നമുക്ക് ഒമേഗ എസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 2 tan 3π/8 എന്ന് വരും. ഇതേപോലെ തന്നെ ഓം പിയുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എഴുതാം. അതിൽ ഒമേഗ പി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള π/2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓം പിയുടെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടും, 2 tan π/4 ആണ് കിട്ടുക. സോ ഇനി നമ്മളിതിൻ്റെ റേഷ്യോ ഒന്ന് കണ്ടു വെക്കുകയാണ്. സോ റേഷ്യോ കാണുന്നത് എന്തിനാ, നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. ഓം എസ് ഡിവൈഡഡ് ബൈ ഓം പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ രണ്ട് കിട്ടിയ വാല്യൂസിൻ്റെ റേഷ്യോ എടുത്ത് വെക്കുകയാണ്. സോ ജസ്റ്റ് വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് 2.414. ഇനി സ്റ്റെപ്പ് 2 യൂസിങ് അനലോഗ് ഫ്രീക്വൻസി ഫൈൻഡ് എച്ച് ഓഫ് എസ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണം. സോ ഇത് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓർഡർ കാണണം അല്ലേ. സോ നമുക്ക് ലാംഡയും എപ്സിലോണും തന്നിട്ടുണ്ട്. സോ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ, ഓർഡർ കാണാനുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിലുള്ള എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഓം എസ് ഡിവൈഡഡ് ബൈ ഓം പിയുടെ വാല്യൂ 2.414 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.8 ആണ് വരിക. സോ 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നിനെ എന്താക്കി എടുക്കും, 2 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യും. സോ എന്നിന് 2 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ കിട്ടും, 1√2 ε² എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ് ചെയ്യുക, ഇത് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. സോ ഇതിനെ നമ്മളിനി സാധാ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എസ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓം സിയുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ വാല്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഓം സി ഇസ് ഈക്വൽ ടു
ഓം പി ഡിവൈഡഡ് ബൈ ഇ എപ്സിലോൺ റേസ് ടു വൺ ബൈ എൻ ആണ്. സോ ഇത് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ ഓം പി നമുക്ക് കിട്ടിയിട്ടുണ്ട്, എപ്സിലോൺ വാല്യൂ അറിയാം, എൻ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 2 റേഡിയൻസ് പെർ സെക്കൻഡ്സ് ആണ് കിട്ടുക. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എസ് ഉള്ളിടത്തൊക്കെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എസ് ഡിവൈഡഡ് ബൈ ഓം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓം സി എന്ന് പറയുന്നത് നമുക്ക് 2 ആണ് കിട്ടിയിട്ടുള്ളത്. സോ എച്ച് ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറും, 1 ഡിവൈഡഡ് ബൈ, ഇവിടെ എസ് സ്ക്വയറിൻ്റെ അവിടെ നമ്മൾ എസ് ഡിവൈഡഡ് ബൈ ഓം സി കൊടുക്കണം. സോ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് റൂട്ട് 2 എസ് ബൈ 2 പ്ലസ് 1 ആണ് കിട്ടുക. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ 4 കോമൺ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2.828 എസ് പ്ലസ് 4 എന്ന് കിട്ടും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതിനകത്ത് എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2/t 1-z^-1 + z^-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതിനകത്ത് എന്ത് ചെയ്യുക, എസ് ഉള്ളിടത്തൊക്കെ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ, നമുക്ക് ടി എന്ന് പറയുന്നത് 1 എടുത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 2 × ദിസ് ടൈം ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ഇവിടെ എസ് ഉണ്ട് അവിടെയും ഇത് കൊടുക്കുക. ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇതായിട്ടാണ് നമുക്ക്. സോ ഇങ്ങനെയാണ് നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. സോ തേർഡ് മൊഡ്യൂളിൻ്റെ ടോപ്പിക്ക് ഇതോടെ നമുക്ക് തീരുകയാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.